നമസ്കാരം. നമ്മളിപ്പോൾ ആശുപത്രികളൊന്നും അത്ര സർവ്വസജ്ജമല്ല. കാരണം ഇപ്പോൾ ഈ കോവിഡ് പ്രോട്ടോകോളിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികൾക്കും അവിടെ ചികിത്സയ്ക്ക് പോകുന്നവർക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ അത്യാവശ്യം നിയന്ത്രണങ്ങളുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പല സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും ഒക്കെ പ്രവർത്തിക്കുന്നത്. അടൂർ, അതായത് പത്തനംതിട്ട ജില്ലയിലെ അടൂരുള്ള മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജുണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർക്ക്, ഡോക്ടർ മിഥുൻ നായർ, അദ്ദേഹത്തിന് വളരെ വേദനാജനകമായ ഒരു അനുഭവമുണ്ടായി. അദ്ദേഹം അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. കാരണം ആശുപത്രിക്ക് പുറത്ത് ചിലർ മദ്യപിച്ച് ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് ചോദിക്കാൻ എത്തിയ ഈ ഡോക്ടറെ ആ മദ്യപിച്ചവരും അല്ലാത്തവരും കുറേ ആളുകൾ, അവരൊക്കെ ഈ ആശുപത്രിയിലെ പേഷ്യൻസൊക്കെ ആയിരുന്നു, അവരെല്ലാവരും ചേർന്ന് ഈ ഡോക്ടറെ, ഡോക്ടർ മിഥുനെ അസഭ്യം പറയുകയും അതുപോലെ തന്നെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ഡോക്ടർ മിഥുൻ ചികിത്സയിലാണ്. അന്ന് ഒരു ഡോക്ടർക്കെതിരെ നമ്മൾ, ഒരു ഡോക്ടർ, അദ്ദേഹം ജീവൻ രക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ അത്യാവശ്യത്തിന് ഏത് രാത്രിയായാലും ഓടി ചെല്ലുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ അകാരണമായി ഒരു ഡോക്ടറെ മർദ്ദിക്കാമോ? ഈ രീതിയിലാണോ ഒരു ഡോക്ടറോട്, അല്ലെങ്കിൽ ഒരു ഇത്രയും നമുക്ക് വേണ്ടി നമ്മളെ ചികിത്സിച്ച ആളോട് നമ്മൾ പെരുമാറേണ്ടത് എന്ന കാര്യം ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഡോക്ടർ മിഥുൻ തത്വമയി ന്യൂസിനോട് അതിൻ്റെ വിശദാംശങ്ങൾ സംസാരിച്ചു, കേൾക്കാം. പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം അടി ഉണ്ടാവാൻ തക്കുള്ള പ്രശ്നം ഇല്ലായിരുന്നു. ഏതൊരു ഗ്രൂപ്പായിട്ടൊക്കെ ഒന്നാം വന്നിട്ട് ഇതുപോലെ വെളിയിൽ ശബ്ദം കേട്ടോടെ ഞാൻ കൂടി ചേർന്നത്, എന്താണ് പ്രശ്നം നോക്കാൻ ചെന്നപ്പോഴാണ് ഇവർ വെളിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഇവരൊക്കെ എന്റെ പേഷ്യൻസ് ആയിട്ട് നേരത്തെ വന്നിട്ടുള്ളവരും, അപ്പൊ എനിക്ക് അറിയാവുന്നവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്, നിങ്ങൾ ഇന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം ഒന്നാമത്തെ കാര്യം, ഈ കോവിഡ് സീസണില് നിങ്ങൾ മാസ്ക് ഒന്നും ഇടാണ്ട് ഹോസ്പിറ്റലിനകത്തേക്ക് വരുന്നത് തന്നെ പ്രശ്നമാണ്. നിങ്ങൾ അതിന് ചെയ്യാൻ പാടില്ല. അത് ഞങ്ങൾക്കും പ്രശ്നമാണ്, പേഷ്യൻസും, അന്ന് പേഷ്യൻസും ഉണ്ടായിരുന്നു, പേഷ്യൻസും പ്രശ്നമാണ്, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണത്. അപ്പൊ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കാൻ തിരിച്ചു പോകണമെന്നാ ഈ വന്നവരോട് പറഞ്ഞു. അപ്പൊ മുന്നല് വരെ പ്രശ്നമില്ല സാറേ എന്നൊക്കെ പറഞ്ഞ അത് നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഒരാള്, ഈ അജോ എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ട് നേരെ ചീറ്റ വിളിക്കണം, ഇനി പോയി ഇത് മാ ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂടാ മാ എന്നും കാരണം പറഞ്ഞ് പുള്ളി എന്നെ വിളിക്കുകയാണ്. ഞാനപ്പം പറഞ്ഞു, താങ്കൾ വെള്ളത്തിലാണ്, ഞാൻ തന്നോട് സംസാരിക്കുന്നില്ല, ഞാൻ എവരോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെയും പുള്ളി എന്നെ ഒന്ന് ചീത്ത വിളിക്കുകയാണ്. ഞാൻ അപ്പൊ പുള്ളിയെ ശ്രദ്ധിച്ചില്ല, പുള്ളിയെ മാറ്റിയിരുന്നു. ഞാൻ പറഞ്ഞു, മാഫി എന്റെ അടുത്തോട്ട് വരണ്ട, ദൂരെ സംസാരിച്ച മഴ അജോഷ് എന്ന് വെച്ചോടെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മറ്റൊരു സംസാരിച്ചു, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് മോശമല്ല, ഈ സമയത്ത് ഞങ്ങളൊക്കെ ഒരു ഡ്യൂട്ടി എടുക്കുന്നത് തന്നെ റിസ്ക് വെച്ചിട്ടാണ്, എനിക്ക് ഡയബറ്റിക് പേഷ്യന്റ് ഒക്കെയാണ്, എനിക്ക് ഇങ്ങനെ പ്രശ്നമാണ്, ഞാൻ തന്നെ ഡ്യൂട്ടി എടുക്കുന്നത്, ഞാൻ റിസ്ക്കിലാണ് ഡ്യൂട്ടി എടുക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഒന്ന് റിസ്ക് കൂട്ടുകൾ നിങ്ങൾ ദയവായി തിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ ആ സമയത്താണ് ഈ അജോഷ് സൈഡിൽ കൂടെ വന്നിട്ട് എനിക്ക് ഒരു തല്ല് തരുന്നത്. തല്ല് തരാൻ ഒരു പ്രൊവക്കേഷനോ ഞങ്ങൾ അങ്ങനെ സംസാരം മറ്റു വ്യക്തികളായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നില്ല, ഞങ്ങൾ സാധാരണ രീതിയിൽ സംസാരിക്കുമായിരുന്നു, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് ഈ അജോഷ് ഒരു പ്രൊവക്കേഷൻ കൊണ്ട് വന്ന് തല്ലിയത്. ഞാൻ തല്ലിപ്പോ തന്നെ പുള്ളിയുടെ കൈ പിടിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു, ആ പിയറെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. പോലീസിനെ വിളിച്ചു, അപ്പോഴത്തേക്ക് എവരെന്താന്ന് വെച്ചാൽ എന്റെ കൈ പിടിക്കാനായിട്ട്, എന്റെ കൈയിൽ നിന്ന് പിടിക്കാനായിട്ട് എന്നെ ഒന്നും ഇരിക്കുന്ന ഡോറിന്റെ സൈഡിലോട്ട് ചേർത്തെടുത്തിട്ട് കൈ പിടിച്ചു. അവൻ അന്നേരം തന്നെ ഓടി അങ്ങ് പോയി. പക്ഷെ ആ ഒരു വെയിറ്റ് എന്റെ കൈയുടെ ജോയിലിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് പ്രശ്നം, ചെറിയൊരു ചിഫ്രാക്ചർ പോലെ ഉണ്ടായത്. അവനെ കിട്ടിയതില്ല, അവനാണെങ്കിൽ അന്നേരം ഉള്ളിൽ പോയെന്ന കേട്ടത്. ഈ അഡ്മിഷൻ പറഞ്ഞിട്ട് വ്യക്തി എട്ടാം തീയതി നൈറ്റിലായിരുന്നു. അതെ അതെ, പോലീസ് അന്ന് പോലീസിനോട് വന്നപ്പോ ഇവിടുന്ന് ഒരാളെ കിട്ടിയായിരുന്നു. ആ ഗ്രൂപ്പിലുള്ളതായിരുന്നു, ഈ പറഞ്ഞ വെച്ച ഗ്രൂപ്പിലുള്ളതായിരുന്നു. പക്ഷെ തല്ലിയത് ആ അജോഷ് ആണ്. ഏത് ഗ്രൂപ്പിൽ വന്നുള്ള അവസ്ഥയെല്ലാം ഞങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു, ഇന്ന പോലെ കാണുന്ന കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു അത്. ആക്ച്വലി മറ്റേ അജോഷ് ഇതിൽ കിട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വിഷയത്തിൽ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തതായി സൂചനയുണ്ട്. ഈ ഡോക്ടറെ മർദ്ദിച്ച പ്രധാനപ്പെട്ട വ്യക്തി അജോഷ് എന്ന് പറയുന്ന വ്യക്തിക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഡോക്ടർമാർക്കെതിരെ എന്നല്ല, ആർക്കെതിരെയും ഇത്തരം അതിക്രമങ്ങൾ അഴിച്ചുവിടരുത്. ആശുപത്രികളിൽ നമ്മൾ പോകുന്നത് നമ്മൾ ചികിത്സയ്ക്കായി പോകുന്നു, നമ്മൾ അവിടെ ആശുപത്രിയാണ്, മറ്റ് രോഗികളുണ്ട്, അവിടെ മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവിടെ ഡോക്ടർമാരെ കഷ്ടപ്പെടുത്താതെ, അല്ലെങ്കിൽ ഡോക്ടർമാരെ ആക്രമിക്കാതെ, അവരെ ബുദ്ധിമുട്ടിക്കാതെ, അവരെ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് അധികാരമുള്ളത്? അവർ അവിടെ ജോലി ചെയ്യാൻ വരുന്നു, അവരവിടെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നു, മാസ്ക് ധരിക്കണമെന്നോ കയ്യുറ ധരിക്കണമെന്നോ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നോ പറയുന്നത് അവരുടെ ധർമ്മമാണ്, അവരുടെ ഡ്യൂട്ടിയാണ്, അവരത് പറയും. അതിന് അവരെ കയ്യേറ്റം ചെയ്യുകയോ അവരെ അതിക്രമിക്കുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. എല്ലാവരും ഓർക്കണം, നമ്മൾ ആശുപത്രികളിലൊക്കെ പോകുന്നവർ ചിലപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും, എങ്കിലും ആശുപത്രികളിൽ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്, ചില സാമാന്യ തത്വങ്ങളുണ്ട്, അതൊക്കെ പൊതുജനം മറന്നു പോകാൻ പാടില്ല. ശക്തമായ നടപടി ഉണ്ടാകണം ഇക്കാര്യത്തിലൊക്കെ, മാതൃകാപരമായ നടപടിയാണ് ഉണ്ടാകേണ്ടത്.
വെബ് ഡെസ്ക് പത്തുമണി ന്യൂസ്.